നമസ്കാരം, ഞാനാ സിനിമയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമയിലാണെങ്കിലും മലയാളികൾക്കിടയിലെ സൂപ്പർ താരമാണ് സൂര്യ. തമിഴിലും മലയാളത്തിലുമായി വലിയൊരു കൂട്ടം ആരാധകർ തന്നെ സൂര്യയ്ക്ക് സ്വന്തമായുണ്ട്. താരത്തിന്റെ എതിർക്കും തുരിന്തവൻ എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് സൂര്യ ആരാധകർ. എതിർക്കും തുരിന്തവൻ എന്ന പുതിയ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊച്ചിയിലെത്തിയ സൂര്യയെ ഹർഷാരവത്തോടെയാണ് ആരാധകർ എതിരേറ്റത്. ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരാധകരോട് സംസാരിക്കാനും സൂര്യ മറന്നില്ല. ഈ അവസരത്തിൽ ജയ് ഭീം എന്ന ചിത്രം കണ്ട ശേഷം ശൈലജ ടീച്ചർ വിളിച്ചതിനെ പറ്റി സൂര്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജയ് ഭീം കണ്ട ശേഷം ശൈലജ ടീച്ചർ വിളിച്ചെന്നും ആ കോൾ താൻ ഒരിക്കലും മറക്കില്ലെന്നും സൂര്യ പറയുന്നു. ശൈലജ ടീച്ചറെ ഒരു റോൾ മോഡലും സൂപ്പർ സ്റ്റാറും ഒക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ടീച്ചർ വിളിച്ചിട്ട് ചിത്രം ഇഷ്ടമായെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ അംഗീകാരമാണ്. കൂടുതൽ നല്ല ചിത്രങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാണെന്നും സൂര്യ പറയുന്നു. കഴിഞ്ഞ ദിവസം എതിർക്കും തുരിന്തവന്റെ പ്രമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ എത്തിയപ്പോഴായിരുന്നു സൂര്യയുടെ പ്രതികരണം. മലയാള സിനിമകൾ എല്ലാ ഭാഷകളിലും ചർച്ച ചെയ്യപ്പെടുകയാണെന്നും സൂര്യ പറയുന്നു. ജയ് ഭീം പോലുള്ള സിനിമകൾക്ക് കേരളത്തിൽ നിന്നടക്കം വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഹൈദരാബാദോ മുംബൈയോ എവിടെ പോയാലും മലയാള സിനിമകളെ കുറിച്ചാണ് കൂടുതലും ചർച്ച. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ജോജിയും തുടങ്ങിയ മിന്നൽ മുരളി വരെയുള്ള ചിത്രങ്ങൾ അക്കാര്യം വ്യക്തമാക്കും. ആ വഴിയിലുള്ള ഞങ്ങളുടെ ശ്രമമാണ് ജയ് ഭീം പോലുള്ള ചിത്രങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടിക്കെതിരായി നടന്ന അതിക്രമം നിർഭാഗ്യകരമാണെന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സൂര്യ പറഞ്ഞു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ആധികാരികമായൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്നത് ഞെട്ടിക്കുന്നുവെന്നും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും സൂര്യ പറഞ്ഞു. പാണ്ഡ്യരാജന്റെ സംവിധാനത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് എതിർക്കും തുരിന്തവൻ. മാർച്ച് 10 ചിത്രത്തിന്റെ റിലീസ്. പാണ്ഡ്യരാജ് തന്നെ രചനയും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ പ്രിയങ്ക അരുൾമോഹനാണ് നായിക. വിനയ് റായ്, സത്യരാജ്, രാജ് കിരൺ, ശരണ്യ പൊൻവണ്ണൻ, സൂരി, സിബി ഭുവനചന്ദ്രൻ, ദേവദർശിനി, MS ഭാസ്കർ, ജയപ്രകാശ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഛായാഗ്രഹണം R. രത്നവേലു, എഡിറ്റിംഗ് രൂപൻ, സംഗീതം D. ഇമ്മൻ. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് സുരേ പോട്രു, ജയ് ഭീം തുടങ്ങിയ സൂര്യയുടെ അവസാന രണ്ട് ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത്. 2.5 ഇടവേളയ്ക്ക് ശേഷം ഒരു സൂര്യ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകരും സിനിമ ആസ്വാദകരും.